നമസ്കാരം എല്ലാവർക്കും ട്രാവലോഗിൻ്റെ ആയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളെത്തിരിക്കുന്നത് നമ്മുടെ മറ്റം ആളൂർ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലത്താണ്, നമ്മുടെ ഷിഹാബിക്കയുടെ ഒരു കെന്നലാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇതൊരു ആളൊരു കെന്നലായിട്ടല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിന് ഇഷ്ടത്തിലെ ഒരു ഫാം അല്ലെങ്കിൽ ഇഷ്ടത്തിന് വളർത്തുന്ന കുറച്ച് ഡോഗ്സ് ഉള്ള ഒരു ഏരിയയിലാണ് നമ്മളെത്തിരിക്കുന്നത്. അപ്പോൾ ഷിഹാബിക്കനെ പരിചയപ്പെടാം. ശരിക്കും അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി ഡോഗ്സും കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രീഡ്സ് ആയ കുറച്ച് ബ്രീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷിഹാബിക്കനെ പരിചയപ്പെടാം. അപ്പോൾ ചേട്ടാ ഒന്ന് ഹായ് പറഞ്ഞേക്കല്ലോ. ഹായ്. ചെറുപ്പം തൊട്ട് ഇഷ്ടമുണ്ട്, പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ട് ഇത്രയും കാലം എനിക്ക് മേടിക്കാൻ പറ്റിയിരുന്നില്ല. ഡോഗ്സിനോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ എന്നെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഫാം സെറ്റ് ചെയ്തിട്ടുള്ള ഇഷ്ടപ്പെടുന്ന കുറച്ച് ബ്രീഡുകളുണ്ട്. എത്ര ബ്രീഡുകളാണ് ഇവിടെ? ആറ് ഏഴുതരം ബ്രീഡ് ഉണ്ട്. അതിലിപ്പോ നമ്മളിപ്പോ ഇന്ത്യൻ ബ്രീഡ്സ് ഉണ്ടല്ലോ. ഇന്ത്യൻ ബ്രീഡ്സ് ഉണ്ട്, പിന്നെ പുറമെന്നുള്ളതും. നമ്മളെ മെയിൻ പർപ്പസ് എന്താ കെന്നലിലെ അല്ലെങ്കിൽ ഫാമിന്റെ? ഫാമിന്റെ പർപ്പസ് ഒന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ബോർഡിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം വെച്ചാൽ ആളുകൾക്ക് നായനെ മേടിക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പുറമെ കൊടുക്കുമ്പോ ഒരുപാട് ചെലവല്ലേ. അപ്പൊ അവർക്ക് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ വളർത്തുന്ന ഒരു ഹോസ്റ്റൽ സൗകര്യം തന്നെ പറയാം. അവരും പല ആൾക്കാരും വീട്ടിൽ നോക്കുന്നതിനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോ അതിനെക്കാട്ടി വളരെ ചേട്ടാ നമ്മുടെ ബെൽജിയം ആണല്ലേ. ഓക്കെ, ഇപ്പൊ ഇവനെ എത്ര നാളെ കയ്യിൽ വന്നിട്ട്, എങ്ങനെയാണ് ഇവന്റെ കാര്യം? എന്റെ 75 ദിവസമല്ലേ വന്നിട്ടുള്ളാണ്. കിട്ടിയിരുന്നപ്പോഴുള്ള രൂപമല്ല ഇപ്പൊ എന്ന് പറഞ്ഞു, ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നമ്മള് നല്ല രീതിയിലാണ് വെച്ചാൽ, ഞാൻ ഡോഗ്സിനെ വളർത്തുന്നത് ബ്രീഡിംഗ് പർപ്പസ് അല്ല ഒരിക്കലും. ഓക്കെ, എനിക്ക് നായ്ക്കളോടുള്ള ഇഷ്ടം കൊണ്ട് വളർത്തുന്നത്, അല്ലാതെ നായ്ക്കളെ ഒരിക്കലും ബ്രീഡ് ചെയ്യിക്കുക, അതും ഒരുപാട് കാശ് ഉണ്ടാക്കുക എന്നുള്ള ചിന്ത. അതായത് ബിസിനസ് ലെവലിൽ അല്ലെങ്കിൽ അതിൽ വെച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ഇതുവരെ നമ്മള് ബ്രീഡ് ചെയ്തിട്ടുള്ള ടൈമിലൊക്കെ നമ്മൾ എല്ലാവർക്കും ഒരുവിധം നായ്ക്കളൊക്കെ ഭൂരിഭാഗം ഞാൻ പപ്പി കണ്ടീഷൻ ബേസിൽ കൊടുക്കാറുള്ളു. ശരി, അത് നോക്കും, ഞാൻ പോയി നോക്കും ചെയ്യും അവര് വീട്ടിലൊക്കെ, അവര് ശരിക്കും നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ശരി, ഇപ്പോ ചേട്ടന് ഞാൻ ഒരു ഡൗട്ട് നോക്കിട്ട്, ഇപ്പൊ നമ്മുടെ മെലനോയ്സ് ഇപ്പൊ ഒരു ട്രെയിനിങ് ഇല്ലാത്ത മെലനോയ്സിന് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടോ? ട്രെയിനിങ് ഇല്ലാത്ത മെലനോയ്സും തന്നെയല്ലേ, ഏത് രോഗമായാലും ബുദ്ധിമുട്ട് തന്നെയാ, പക്ഷെ അത് നമുക്ക് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുക നല്ലത്. ഓക്കെ, ആൾക്കാരെ കാണിക്കുന്ന രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ ട്രെയിനിങ് കൊണ്ട് ആൾക്കാർ ഉപദ്രവിക്കുന്നുണ്ട്, കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാവുന്ന രീതിയിൽ വളർത്തിട്ട് കാര്യമില്ല. എന്റെ എല്ലാ നായ്ക്കളും ആർക്കും വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ്. എന്നുവെച്ചാൽ ഓടി വന്നിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, നമ്മളൊന്ന് ഇണക്കി കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അവരിനെ ഉപദ്രവിക്കില്ല. ശരിക്കും ഒരു മനുഷ്യന്മാരെ മനസ്സിലാക്കിയിട്ട് വളർത്താന്നുള്ള രീതിയിലാണ് നമ്മൾ ഡോക്ടറെ നോക്കുക. അതായത് ഓണറുള്ളപ്പോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രാങ്ക് ആയിട്ട് മറ്റുള്ളവരായിട്ട് ഒന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് സ്വയം മനസ്സിലാവും, അത് നായ്ക്കൾക്ക് സ്വതവേ മനസ്സിലാവും. പക്ഷേ ചിലവരങ്ങനെയല്ല, ഓണറിനെ തന്നെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഉപദ്രവിക്കുന്ന രീതിയിൽ വളർത്തുന്ന ആൾക്കാരാണ്. നമ്മളൊരു ഷോ പർപ്പസ് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, ഇഷ്ടമുള്ള നായ്ക്കളെ വളർത്തുക. ഇവിടെ ഉള്ളത് മെലനോയ്സ്, ഡോബർമാൻ, റോട്ട്വീലർ, പിന്നെ ചിപ്പിപ്പാറ, ലാബ്രഡോർ, നല്ലത് വേറെ മൾട്ടി ബ്രീഡുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്റെ തിരക്ക് കാരണം നോക്കാൻ പറ്റാത്ത കാരണം അല്ല, അറിയാവുന്ന ആൾക്കാർക്ക് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചേക്കും. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പോകും, കൃത്യമായിട്ട് നോക്കണില്ല എന്നുള്ള കാര്യങ്ങൾ നോക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടു അങ്ങനെ ചെയ്യുള്ളൂ, ഒഴിവാക്കി വിടില്ല ഒരിക്കലും. ശരി, അപ്പൊ ഇവർക്ക് എന്തൊക്കെ ഫുഡ് അവിടെ കൊടുക്കുന്നത്? നമ്മള് ചിക്കനും റൈസാണ് കൊടുക്കുന്നത്. എത്ര നേരമൊക്കെ? അത് ചില കുട്ടികളാകുമ്പോ നമ്മള് രണ്ടു നേരം മൂന്ന് നേരം കൊടുക്കുന്നവരുണ്ട്, പക്ഷെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ടൈം കൊടുക്കുന്നത്. ഹെവി ആയിട്ട് തന്നെ ഭക്ഷണം കൊടുക്കും. അതായത് നമ്മളെ ക്വാണ്ടിറ്റി എല്ലാവർക്കും ഇപ്പൊ ഒരു സ്കെലറ്റൺ ടൈപ്പ് ആക്കാനല്ല, അവർക്ക് വിശപ്പ് മാറുന്ന ഒരു ടൈം വരെ അങ്ങനെ നോക്കുക. അല്ല, നമ്മള് ഷോ പർപ്പസ് ഒന്നും ഇല്ലാത്ത കാരണം അങ്ങനെ, പക്ഷെ അവർക്ക് ആരോഗ്യത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയില് ഭക്ഷണം കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ചേട്ടൻ ചെന്നൈയിലാണല്ലോ, അപ്പൊ പൊതുവെ ഇപ്പൊ നമ്മളുടെ കെന്നലിലെ കാര്യങ്ങളൊക്കെ ആരായിരിക്കും നോക്കുക ഇവിടെ? ഞാൻ ചെന്നൈയിലാണെന്നുണ്ടെച്ചാലും ഞാൻ എങ്ങനെ പോയിട്ട് 10 ദിവസം കൂടുമ്പോൾ നാട്ടിലുണ്ടാവും. ഇവിടെ സ്ഥിരമായിട്ട് നമ്മുടെ സുഹൃത്ത് ഒരാൾ പയ്യുണ്ട്, കൂട്ടുകാരുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നായകളോട് ഇഷ്ടമുള്ളവരാണ്, പിന്നെ ഭയങ്കര മക്കള് അവരും ഹെൽപ്പ് ചെയ്ത് ഡോക്സിനെല്ലാം കയറി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, അവരെപ്പോഴും ഉണ്ടാവും. ശരി,
ഈ മെലനോയിസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഏരിയ അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നടത്തിക്കണം അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ട്? ഇപ്പൊ നിങ്ങളിപ്പോ ഈ കാണുന്ന ഏരിയ അത്യാവശ്യത്തിന് അധികമുള്ള ഇവരെ കഴിച്ചിട്ട് കഴിഞ്ഞാലും കോമ്പൗണ്ട് ഉള്ളതാ. നമ്മളൊട്ടിക്കാന്നുണ്ടെച്ച് ഇവർ അഴിച്ചിടും. പിന്നെ എന്റെ ഫാമിന്റെ ഉള്ളിൽ ഇവർക്ക് ഓടി കളിക്കാനായിട്ട് സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ കേജുകളായാലും അത്യാവശ്യം ഒരു 7-8 സൈസുള്ള കേജുകളാണ്. ഓടിച്ചാടി കളിക്കാനുള്ള സൗകര്യം അവർക്ക് ഫ്രീഡം ഉള്ളതാണ്. എല്ലാ കൂടുകളും ഒരു കൂട്ടിലിട്ട പോലെ തോന്നില്ല. ആ കൂട്ടിൽ കിടക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഒരിക്കലും അവിടെ അവർക്ക് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ആർക്കെ ഇവര് ചെല്ലുമ്പോ അവർക്ക് ഇറങ്ങണം തോന്നി കഴിഞ്ഞാൽ അവരെ ഇറക്കും. ശരി ശരി. അവരെ പുറത്താക്കും. അതിനുശേഷം അവര് ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. ശരി. അപ്പൊ നമ്മുടെ അവിടെ ബോർഡിംഗ് ഉണ്ട് അല്ലേ? ആ ബോർഡിംഗ് എടുക്കുന്നുണ്ട്. ബോർഡിംഗ് വെച്ചിട്ട് പലരും നായ്ക്കളെ വളർത്താനുള്ള ബുദ്ധിമുട്ട് ആലോചിക്കുന്നത് തന്നെ എവിടേക്കും പോകുമ്പോ എന്ത് ചെയ്യുന്നുള്ള ചിന്തയിലാണ്. അതുകൊണ്ട് പലരും വാങ്ങിക്കാറില്ല, പലരും മേടിക്കാറില്ല. അപ്പൊ നമ്മൾ ഈ സൗകര്യം ചെയ്തിട്ട് അവർക്ക് വന്ന് കണ്ടാ തന്നെ ഇഷ്ടപ്പെടുമ്പോൾ വേണം അവർക്ക് നിർത്താനും പറ്റണം. അതെ. ഇപ്പൊ എല്ലാം നല്ല സൗകര്യത്തോട് കൂടി തന്നെ ചെയ്തു. ഓക്കെ. ഇപ്പൊ നമ്മള് വീട്ടിൽ വളർത്തുന്നേക്കാളും കൂടുതൽ സൗകര്യം ചിലപ്പോ അവർക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഒരു സംശയമില്ല. പിന്നെ മാത്രമല്ല മറ്റുള്ളവർ ഞാൻ സാധാരണ വലിയ ചാർജ് ഒന്നും ഈടാക്കില്ല. ഭക്ഷണത്തിന് അവർ മെയിൻറ്റെയിൻ ചെയ്ത് 100-200 രൂപയുടെ അത് ഏത് ബ്രീഡായാലും അത്ര തന്നെ മേടിക്കാൻ. ഓക്കെ ഓക്കെ. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവരാം അവരെ? ആ ഏത് വീടായാലും കൊണ്ടുവരാം. നമ്മൾ ഇതിന്റെ മുകളിലൊന്നും ബഡ്ജറ്റ് ഇടില്ല. ഓ ശരി. പല ആൾക്കാരും അതെ, ഒരു ദിവസം നോക്കണേന് പല ചാർജ്. അതെ. പലർക്കും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ അത് പറയണില്ലേ. കാരണം പലർക്കും ബുദ്ധിമുട്ട് തോന്നി. പലരും ഓപ്പൺ ആയിട്ട് ഇതുവരെ പറയാറില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇല്ല, പലരും ചെയ്യുന്നതെച്ചാൽ പറച്ചിൽ കേൾക്കുമ്പോ ഒരുപാട് എക്സ്പെൻസ് ആണ്, ഒരുപാട് ബുദ്ധിമുട്ടാണ് നോക്കാന്നുള്ളത്. നമ്മുടെ നായ്ക്കളെ നോക്കണ കൂട്ടത്തില് ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ നോക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ചേട്ടാ നമ്മുടെ റോട്ടാണ്. ശരി. അപ്പൊ ഇതിനെ പറ്റി പറയണേ എന്താ? ഇവന്റെ പേരെന്താ? ഇവന്റെ പേര് നമ്മൾ വിളിക്കുന്ന മാക്സ് എന്ന് വിളിക്കുക. ഓക്കെ. ഞാൻ ആദ്യമായിട്ട് ഒരു നായനെ വളർത്തുന്നു ആഗ്രഹം തോന്നിയപ്പോ മേടിച്ചാണ് റോട്ടിനെ. ഓക്കെ. എല്ലാരും അപകടകാരിയാണെന്നൊക്കെ പറയും. പക്ഷെ എന്റെ ഈ റോട്ടിനെ കണ്ടിട്ട് ലാബിനെ മേടിക്കാൻ വന്നവര് ആ ലാഗത്തോടെ കൊണ്ടുപോകാം. ആ റോട്ടിനെ മേടിച്ചോണ്ടിട്ടുണ്ട്. പക്ഷെ ആൾക്കാര് വെച്ചാൽ മേടിക്കുന്നവര് എല്ലാരും ആ നേരത്തെ ലാഭം നോക്കിട്ട് കൊടുക്കും. എങ്ങനെ അവര് വളർത്തണം, ഏത് ബ്രീഡിനായാലും എങ്ങനെ വളർത്തണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവര് ഫോളോ അപ്പ് ചെയ്യുക അന്നും ചെയ്യില്ല. നമ്മളൊരു നായനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ വളർത്തണം, കുട്ടികളാണ് വീട്ടിലെ അമ്മമാരുണ്ടാവും, അപ്പൊ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എത്ര പ്രായമായിട്ടുള്ളവർക്ക് ഹാൻഡിൽ ആവും. പിന്നെ ബ്രീഡൊന്നുമില്ല, റോട്ട് തന്നെയല്ല, ഏത് ബ്രീഡിനായാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ. റോട്ടിനെ വളർത്തുന്നവര് പൊതുവെ പേടിയുണ്ട്, കാരണം ഇത് സിംഗിൾ ഓണർ ആണെന്നൊക്കെ ഉള്ള ഒരു ധാരണ പലപ്പോഴും ഇങ്ങനെ മുന്നേ കേട്ട് വന്നുള്ള കാരണേ. എന്റെ അറിവിൽ അങ്ങനെ സിംഗിൾ ഓണർ ആയിട്ടൊരു ഡോഗ് ഇല്ല, അങ്ങനെ ആക്കി എടുക്കുന്നതാണ് എല്ലാരും. നായ്ക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർ എത്ര ആൾക്കാരായാലും അത്യാവശ്യം ഇടപഴകാനും പറ്റും, മനസ്സിലാക്കാനും പറ്റും, എല്ലാത്തിനുള്ള കഴിവും കാര്യങ്ങളും തന്നെയാണ്. ശരി. ചേട്ടപ്പോ ഇവിടെ പറഞ്ഞു അല്ല, KCA ആണ് എല്ലാ ഡോഗ്സും, വിത്ത് സർട്ടിഫൈഡ് ഡോഗ്സ് ആണ് ഫുള്ള് ചെയ്യണത്. ശരി. അപ്പൊ എല്ലാം സർട്ടിഫൈഡ് ആണ് എന്റെ. പക്ഷെ അത് ലൈൻസ് നോക്കി നമ്മള് ചെയ്യാത്തത് നമ്മള് ബ്രീഡിങ് അല്ല നമ്മുടെ പർപ്പസ്. പർപ്പസ് നമുക്ക് ഇഷ്ടമുള്ള ഡോഗ്സിനെ വളർത്തുക എന്നുള്ളതാണ്. ആ ക്വാളിറ്റി നോക്കി എടുക്കുമ്പോ ഓട്ടോമാറ്റിക്കലി അതിന് KCA സർട്ടിഫൈഡ് ആയിരിക്കും. ഓക്കെ. റോഡിനെ കൊണ്ടുവരാനുള്ള കാരണം ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന തന്നെയാണ്. ഓക്കെ. ഇപ്പൊ എത്ര നാളായി? ഫസ്റ്റ് റോട്ടാണ് നമ്മളിൽ? ഓക്കെ. അതിനുശേഷമാണ് പിന്നെ മറ്റുള്ള ബ്രീഡ്സുകളെ കൊണ്ടുവന്നത്. ഇപ്പൊ ഇന്ത്യൻ ബ്രീഡ്സിനെ കൊണ്ടുവരാൻ തന്നെ എന്തൊരു പർപ്പസ് കാര്യങ്ങൾ ഇഷ്ടം? ബ്രീഡ്സ് ഒരിക്കലും നോക്കിട്ടല്ല, എനിക്ക് നായ്ക്കളെ ഇഷ്ടമാണ്. അപ്പൊ എല്ലാ നായ്ക്കളും അതുപോലെ ഇഷ്ടം. അല്ലാതെ ഇന്നൊരു ബ്രീഡിനെ മാത്രം ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നവര് വെറും ബിസിനസ് മാത്രം കണ്ടെത്തുന്ന ഞാൻ പറയുള്ളൂ. നായ്ക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നാടുന്നതിനൊരു ഇഷ്ടം. ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവന്റെ ക്യാരക്ടർ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാരും പറയും ലാബാണ് ഫാമിലി ഡോഗ് എന്നൊക്കെ പറയുന്നെങ്കിലും എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാരും മറ്റുള്ള ഡോഗ്സിന്റെ ഒപ്പം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അഗ്രസീവ് ആവോ അവര്? അത് പൊതുവെ എല്ലാവർക്കും മനുഷ്യന്മാർക്കുള്ള പോലെ തന്നെ അവരുടെ ചെറിയൊരു ഈഗോ കോംപ്ലക്സും അതിന്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ. അത് അവർക്കൊരു ടെറിട്ടറി ഉണ്ടാവും, അതില് വേറെ ആരെങ്കിലും കളിക്കുന്നത് അവർക്ക് ആർക്കും, അത് മനുഷ്യന്മാർക്കും അങ്ങനെയാണല്ലോ. ഫ്രീഡം ഉള്ള സ്ഥലത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവുന്നു. അല്ലാതെ അവനെ അലോട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ചേട്ടാ നമ്മുടെ ഡോബർമാനാണ്. പേരെന്താ? എന്റെ പേര് ബ്രിട്ടോ. ബ്രിട്ടോ. ഓക്കെ. അപ്പൊ കൊണ്ടുവന്നപ്പോ നല്ല അഗ്രസീവാന്ന് പറഞ്ഞിരുന്നു. അഗ്രസീവ് ആയിട്ട് ഇതുവരെ വീട്ടുകാരെ ശരിക്കും നോക്കാതെ തന്നെ വീട്ടുകാരനൊക്കെ ഉപദ്രവിച്ചു തുടങ്ങിയിട്ട് കടിച്ചു തുടങ്ങിയിട്ടൊക്കെ ഒഴിവാക്കിയതന്നെ വീട്ടുകാർ. അപ്പൊ നമ്മളെ എത്തിയിട്ട് പിന്നെ അങ്ങനെ മാറ്റിയെടുത്തു ആ ഒരു സ്വഭാവം.
ചെയ്യാൻ ഇവരോട് നമ്മളെ എത്ര സ്നേഹം കൊടുക്കുമ്പോ തിരിച്ചു കിട്ടും. വടിയെടുത്താ അല്ലെങ്കിൽ അവരോട് ദേഷ്യത്തില് പെരുമാറി കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചു അവര് പെരുമാറും. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഒരു ട്രെയിനിങ് ചേട്ടപ്പോ ട്രെയിനിങ് ഒന്നും പഠിക്കാതെ ആ ഒരു ഡോഗ്സിനെ എങ്ങനെയാന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? പഠിക്കാൻ തന്നെ സാഹചര്യം പഠിച്ചതൊന്നല്ല, ഞാനിപ്പോ ഒരുപാട് യൂട്യൂബേഴ്സിലൊക്കെ കണ്ടിട്ട് തന്നെ അത് ശീലമാക്കിട്ട് പിന്നെ ഇവരായിട്ട് ഇടപഴകിയിട്ടുള്ള ശീലം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളെ, അല്ലാതെ ട്രെയിനിങ് പഠിച്ചിട്ടൊന്നുമില്ല. ഇവിടെയുള്ള ആൾക്കാര് എന്റെ നായൻ തന്നെ ട്രെയിനിങ്ങിന് കൊടുത്തിട്ട് ഒരുപാട് കാശ് നഷ്ടമുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഒബീഡിയൻസ് ട്രെയിനിങ് കൊണ്ട് ഞാൻ എടുക്കുന്നുണ്ട്, കാരണം ഞാൻ നാട്ടിലുള്ള ഞാൻ എടുക്കും. കാരണം വെച്ചാൽ അത് കുറച്ച് ട്രെയിനിങ് മാത്രം, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കുക. അതിപ്പോ ഏത് ബ്രീഡിന് നമ്മൾ ചെയ്യും? ഏത് ബ്രീഡിന് വേണമെങ്കിലും ചെയ്യും. ശരി, കുറച്ച് നമുക്ക് മെരുക്കി എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഇണങ്ങുന്ന ബ്രീഡേഴ്സ് ആയിട്ട് എങ്ങനെയാ? ഒരുവിധം നമുക്ക് നായനെ കണ്ടാൽ വരുമോ ഇല്ലയോ എന്നുള്ള നമുക്ക് മനസ്സിലാവും. ചിലപ്പോ അവര് നോക്കി നോക്കി അത്രയും വഷളായിട്ടെങ്കിൽ നമ്മൾ അത്ര എക്സ്പെർട്ട് അല്ലാത്ത തന്നെ ഇല്ലാന്ന് വരും. നമുക്ക് പറ്റാത്തത് നമ്മൾ ചെയ്യാറില്ല, അറിയില്ല അറിയില്ല എന്നല്ലേ. അതെ, ശരിയാ. അപ്പൊ പിന്നെ എത്ര വയസ്സായിട്ടുണ്ട്? യൂറോപ്പിനോ അല്ലെങ്കിൽ അമേരിക്കനാണ് വരുന്നത്? ഏതിലാ നമുക്ക് കൂടുതൽ സ്ട്രക്ചർ, മസിൽ, ബോൺ അതൊക്കെ വരുന്നത്? യൂറോപ്പിനാണ്. ഇവരൊന്നും മേടിക്കുമ്പോ ഞാൻ അതൊന്നും നോക്കിട്ടൊന്നല്ലേ, ഞാനത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഷിഹാബിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയൊരു ബ്രീഡറിന്റെ ആ ഒരു ഇതിലല്ല നമ്മൾ കാണുന്നത്, കാരണം ഒരു ഇഷ്ടപ്പെടുന്ന ഒരാള് ആദ്യം നിലയിലുണ്ട്. അപ്പൊ ബ്രീഡേഴ്സിനോട് ചോദിക്കേണ്ട പല ചോദ്യങ്ങളും നമ്മളോട് സ്കിപ്പ് ചെയ്യണ്ട. അപ്പൊ ഇവനെ പറ്റി പറയുമ്പോ ഇവന്റെ ഇയർ ഒന്ന് ക്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നു. അതാ അവര് ചെയ്തിട്ടുണ്ടായിരുന്നത്, കറക്റ്റ് ടാപ്പ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് ക്രോപ്പ് ചെയ്തു, പക്ഷെ അത് അങ്ങനെ തന്നെ നിന്നു. പിന്നീട് അത് ആ ടൈപ്പിംഗ് ശരിയല്ലാത്ത കാരണം വിട്ടു. ഇപ്പോഴാണ് പിന്നെ ഞാൻ പിന്നെ എന്റെ കയ്യിലുള്ള ഡോഗ്സ് ആയാലും അതിപ്പോ ഏത് ബ്രീഡായാലും ഞാൻ വെള്ളം കയറാതിരിക്കാനും അങ്ങനെ അവർക്ക് ചെയ്തു കൊടുത്തു. അത് നമ്മുടെ ഭംഗിക്ക് വേണ്ടിട്ട് മാറ്റി മറിക്കുന്നതുകൊണ്ട് അത് യോജിക്കുന്നില്ല. നമ്മുടെ ലാബാണ് സ്റ്റെല്ല എന്നാ പേര്. ഓക്കെ, നമ്മളിപ്പോ ചേട്ടൻ പറഞ്ഞു കുട്ടിയാണിപ്പോ കിട്ടിയതാണ് അല്ലേ? അവൻ ഇന്ത്യൻ ചാമ്പ്യനാണ്, പഞ്ചാബ് എന്ന് പറഞ്ഞ ഞാനാണ്. ഇപ്പൊ ഞാനേ പറഞ്ഞേ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, തൃശ്ശൂരിൽ ഒരാളെ ഏൽപ്പിച്ചേക്കാൻ പറ്റിയില്ല. ഇല്ല, പിന്നെ ഞാൻ കുട്ടി പറഞ്ഞപ്പോ ഇവിടെ കൊടുക്കാന്ന് വിചാരിച്ച് നിർത്തിനെ, പിന്നെ സമയം കിട്ടില്ല. പിന്നെ നമ്മളല്ലേ, 7 months പ്രായം. ശരി, നമ്മള് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ടോ? ആവശ്യക്കാരുള്ളത്? ഓക്കെ, അതിപ്പോ നമ്മൾ എങ്ങനത്തെ ഡോഗ്സിനെ എടുക്കാ? അത് ക്വാളിറ്റി നോക്കിട്ടാണോ എടുക്കാറുണ്ട്? ഓക്കെ, അല്ല അപ്പൊ സർട്ടിഫിക്കറ്റ് ഇല്ല, അവർക്ക് ആഗ്രഹമുണ്ട് ഒരു വീട്ടിൽ വളർത്തുന്ന ഡോഗ് ആണ് എന്നുവെച്ചെങ്കിൽ നമ്മള് സ്റ്റഡിങ് എടുത്ത് ചെയ്തു കൊടുക്കും. ഇപ്പൊ ലോങ് അകലെന്നൊക്കെ വരുമ്പോ എങ്ങനെയാ നോക്കിട്ടാണ് എടുക്കാറ്? എനിക്ക് വരാറ് ഇപ്പൊ ഈ ലാബിനാണ് കൂടുതലും അകലെന്നൊക്കെ വന്നിട്ടുള്ളത്, തമിഴ്നാടിന്ന് വരെ വരാറുണ്ട്. ആഹാ, ശരി ശരി. ഈ ലാബിനാണ് അകലെന്ന്? ലാബ് ഞാൻ പഞ്ചാബ് ഒരു സോമിസ് എന്ന് പറഞ്ഞ കെന്നലിന് കൊണ്ടു. ഇന്ത്യൻ ചാമ്പ്യനാണ്, നല്ലൊരു ബ്ലാക്ക് കളർ ഡോഗ് ആയിരുന്നു. ശരി ചേട്ടാ, നമ്മുടെ ഏതാ ഡോഗ്? ഇന്ത്യൻ ബ്രീഡ് തെങ്കാശി. കൂടുതൽ നമ്മളെ ഇന്ത്യൻ ബ്രീഡ്സ് അല്ലെങ്കിൽ പൊതുവെ അങ്ങനെയാണോ? തെങ്കാശി തമിഴ്നാട് ഏരിയ ആണ്. ബ്രീഡേഴ്സ് ഉള്ളത്? ഓക്കെ, അവരിപ്പോ പറയുന്നത് എല്ലാ വീട്ടിലും ഓരോന്നുണ്ട് എന്നാണ് പറയുന്നത്, അതായത് ഇന്ത്യൻ ബ്രീഡ്സിനൊക്കെ വളർത്തുന്നവര് അങ്ങനെയുണ്ടോ അവിടെ? അവിടെ ഒരുവിധം വീട്ടിലൊന്നെങ്കിൽ കോമ്പൈ അല്ലെങ്കിൽ ചിപ്പിപ്പാറ കൂടുതലായിട്ടുണ്ടാവും. ഓക്കെ, രാജപാളയം ചെയ്യുന്നവരുണ്ട്, പക്ഷെ രാജപാളയം ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഒരു അധികം ആൾക്കാർ ചെയ്യുന്നില്ല. അത് ബ്രീഡിങ്ങിൽ തന്നെ അതില് ഈ ചെവിക്ക് പ്രശ്നം, കണ്ണിന് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പല ആൾക്കാരും അത് കുറവാണ്. ഓക്കെ, ഇതങ്ങനെയല്ല, ഇത് ഏത് കാലാവസ്ഥയിലും പിടിച്ചു നിൽക്കും, പിടിച്ചുനിൽക്കണം. ശരി, ഇപ്പൊ സ്കിന്നിൽ പലരും കാണുന്നുണ്ടായിരിക്കും, അത് എന്തുകൊണ്ടാന്ന്? സ്കിന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ഞാൻ ഒരു വേറെ കെണ്ണെടുത്ത് നടത്തിയായിരുന്നു, ആ കെണ്ണല് ഈ മെഷിന്റെ മൂളന്ന് പരിക്കുപറ്റിയത്. ഓ ശരി ശരി, വീണ്ടും ഞാൻ പഠിക്കാൻ കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ റിയാക്ഷൻ ആണ് സ്കിന്നില്? ഇല്ല, അതിപ്പോ
കുറഞ്ഞു വരുന്നുണ്ട്. ആ ശരി ശരി. ഇപ്പൊ ഇവരുടെ പർപ്പസ് എന്താ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ഫോറിൻ ബ്രീഡ്സ് ഇന്ത്യൻ ബ്രീഡ്സ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്താണെങ്കിൽ, നമ്മുടെ നാട്ടിലെ അധികം ആൾക്കാര് ഇത് വേട്ടയ്ക്ക് ഉപയോഗിച്ച് ചേർന്ന ബ്രീഡാന്ന് പറയുന്നത്. ആ രണ്ട് ബ്രീഡ്സിന്റെ തരത്തിലുള്ള വളർത്തിയിട്ടുള്ള പരിചയമുണ്ട്. അപ്പൊ ഇന്ത്യൻ ബ്രീഡ്സിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു ക്വാളിറ്റി എന്താ? ക്വാളിറ്റി എന്താ വെച്ചാൽ, ഇവർക്ക് നമ്മള് മറ്റുള്ള ഡോഗ്സിനൊക്കെ ബേസിക് ട്രെയിനിങ് ഒബീഡിയൻസ് ഒക്കെ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ചു കൊണ്ടുവരണം. പക്ഷെ ഇവർക്ക് അതിന്റെ ആവശ്യമുള്ളതായിട്ട് കണ്ടില്ല. ഓക്കെ, ജനറ്റിക്കലി അത് ഉണ്ട്. ജനറ്റിക്കലായിട്ട് അവര് ഇവര് ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ നമ്മള് ചെറുപ്പത്തില് ഒരു ഒരു 60 ദിവസം ഉള്ളപ്പോഴൊക്കെ ഇവര് ഭക്ഷണം കഴിച്ച ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മള് കോമ്പൗണ്ട് നമ്മള് ഒരു കുറച്ച് ദിവസം നടത്തി കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ അവര് ആ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് പോകില്ല. വേരി കെട്ടില്ലെങ്കിലും അവരതിന്റെ പുറത്തേക്ക് പോകില്ല. ശരി. പൊതുവെ ഇന്ത്യൻ ബ്രീഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്ന ബ്രീഡ്സിനെ അപേക്ഷിച്ച് ചിലർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലർക്ക് വലിയ വിലയില്ലാത്തൊരു ഇതുണ്ട്. ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇറങ്ങിയ ശേഷം മാറിയിട്ടുണ്ട് അല്ലേ? ചേട്ടാ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരുവിധം? ആൾക്കാർ അത് നമ്മുടെ നാടിന്റെ ഒരു കുഴപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അത് പണ്ടും വിലയില്ലേ. മൊബൈലാണെങ്കിൽ പോലും പുറമൊന്ന് മേടിച്ചാന്ന് പറഞ്ഞ ആൾക്കാർക്ക് വലിയ കാര്യമാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്. ശരി. ഫുഡും കാര്യങ്ങളും ഇവർ എടുക്കല എങ്ങനെ? കുറവാണോ ഇവരുടെ ആ വയറിന്റെ ഷേപ്പ് ആണോ? ഡിവോമിങ് കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യും. ഭക്ഷണത്തിന്റെ കാര്യത്തില് ഒരു ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർ എത്രയാണോ കഴിക്കുക അതാണ് ഭക്ഷണം കൊടുക്കുക. ശരി. We'll be right back.